കരിപ്പൂർ വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം പത്തൊൻപതായി പരിക്കേറ്റ യാത്രക്കാരും ജീവനക്കാരുമടക്കം നിരവധി പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്ന എയർ ഇന്ത്യ വിമാനമാണ് ഇന്നലെ രാത്രി അപകടത്തിൽപ്പെട്ടത് വന്ദേ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായുള്ള വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഇറങ്ങുന്നതിനിടെ വിമാനം റൺവേയിൽ നിന്ന് മാറുകയായിരുന്നു മുൻഭാഗം കുഴിയിലേക്ക് ഇടിച്ചിറങ്ങി കൊണ്ടോട്ടി കുന്നുംപുറം റോഡിൽ മേലങ്ങാട് വഴിയുള്ള ബെൽറ്റ് റോഡിന്റെ ഭാഗത്തേക്കാണ് വിമാനം വീണത് മുൻവാതിന്റെ സമീപം വരെ പൂർണ്ണമായും തകർന്നു മുൻനിരകളിലിരുന്ന യാത്രക്കാർക്കാണ് പരിക്കേറെയുള്ളത് വിമാനത്തിന് തീപിടിക്കാതിരുന്നതിനാലാണ് അപകടത്തിന്റെ തീവ്രത കുറഞ്ഞത് ക്യാപ്റ്റൻ ദീപക് വസൻ സാട്ടെ യാത്രക്കാരായ രാജു കോക്കല്ലൂർ ഷറഫുദ്ദീൻ പിലാശ്ശേരി തുടങ്ങിയവരാണ് മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റു പത്ത് കുട്ടികളടക്കം നൂറ്റി എൺപത്തിനാല് യാത്രക്കാരും രണ്ട് പൈലറ്റുമാരും ഉൾപ്പെടെ ഏഴ് ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു റൺവേ മഴയിൽ കുതിർന്ന നിലയിലായിരുന്നു വിമാനത്തിൽ നിന്ന് പുക ഉയർന്നെങ്കിലും തീപിടിക്കാതിരുന്നതുമൂലം വൻ ദുരന്തമൊഴിവായി സംഭവ സംഭവസമയത്ത് കനത്ത മഴയുണ്ടായിരുന്നു ഫയർഫോഴ്സും സുരക്ഷാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി പുക ഉയരുന്നത് കണ്ട് നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയത് രക്ഷാപ്രവർത്തനത്തിനായി വിമാനത്താവളത്തിന്റെ പ്രധാന കവാടം തുറന്നുകൊടുത്തു എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന പോലീസ് എന്നീ വിഭാഗങ്ങളും പിന്നീട് രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും നഗരത്തിലെ മറ്റ് ആശുപത്രികളിലേക്കും മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചു ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി എന്നിവർ ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ജീവൻ